പറയുന്നത് അറിയാട്ടോ, പെട്ടെന്ന് വന്നപ്പോ അങ്ങനെ ആരെയും അറിയിക്കാണ്ട് ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തി. ഇനി വീട്ടിലെത്തിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു പിടിയില്ല. അവിടെ ചെന്നാലേ അറിയുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. അങ്ങനെ ലഗേജൊക്കെ കിട്ടി, ഇനി വെളിയിലേക്ക് പോകണം. എവിടെയെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ നേരം വിളിക്കുന്നതിന് മുമ്പായിരിക്കും വീട്ടിലെത്തുക. അപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റ്, ബസ് എപ്പോഴാണെന്ന് അറിയില്ല, ഇനി എത്ര മണിക്കാന്നുള്ള അറിയില്ല. അന്വേഷിക്കണം, അന്വേഷിക്കാൻ എന്നിട്ട് വേണം പുറത്തിറങ്ങണോ അതോ വെയിറ്റിംഗ് ചെയ്യണോ എന്നുള്ളത് നോക്കാൻ. പാലക്കാട്ടേക്ക് ബസ് ഇല്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ലോ പുൾ ഓവർ ബസ്സല്ല, തൃശ്ശൂർ വരയ്ക്കും ഉള്ളൂ. അവിടെ നിന്ന് കോഴിക്കോട്ടിലേക്കാണ് ഡയറക്റ്റ് ബസ്സുള്ളത്. അപ്പോൾ ഇനി തൃശ്ശൂരിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കുറച്ച് കറങ്ങി, കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് ബസ്സിൻ്റെ അവിടെ എത്തി. ബസ് അവിടെ നേരത്തെ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 മണിക്കാണ് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ബസ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും ബസ്സിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ബസ്സിലൊക്കെ ഇരുന്ന് ഫ്ലൈറ്റിൽ നടത്ത വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടത്ത വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് സമയം കളയാൻ അല്ലാണ്ട് വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. 5 മണിവരെയും വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ നിന്ന് ഇനി തിരിച്ചു. അങ്ങനെയാണെങ്കിൽ നേരം വിളിക്കും, വീടെത്തുമ്പോൾ 7 മണി കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എന്താവുമെന്നറിയില്ല. അപ്പം വിമാനത്തിലുള്ള വീഡിയോ ഒക്കെ കണ്ടങ്ങ് സമയം കളയാം എന്നങ്ങനെ വിചാരിച്ചു. അങ്ങനെ പാലക്കാടെത്തി ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്കാണ് അവിടുത്തെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാലക്കാട്ടിലെ വികസനമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ പോയപ്പോഴാണ് ആ സത്യം അറിഞ്ഞത്, അവിടെ ആരും ഇല്ല എന്നുള്ള സത്യം. പിന്നെ നേരെ പള്ളിയിലോട്ട് പോയി എന്നറിഞ്ഞു. ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലോട്ട് പോയി എന്നറിഞ്ഞു. ഞാൻ വീട്ടിലെത്തി, വീട്ടിൽ ആരും വീട്ടിൽ എല്ലാവരും ഇതാ പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വീട് വരെ പൂട്ടിയിട്ട് അയൽവക്കത്തു നിന്നൊക്കെ 2 ചായയും കൊടുത്തിട്ട് സുഹൃത്ത് എന്നെ ഇവിടെ പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ പള്ളി ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പള്ളി കഴിഞ്ഞ് കഴിയുമ്പം കാണത്തുള്ളൂ എന്നെ, ഞാൻ വന്നു എന്നുള്ള കാര്യമാണ്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിലൊന്നും കയറുന്നില്ല, പുറത്ത് തന്നെ നിൽക്കുകയാണ്. യാത്ര ചെയ്ത് വന്നിട്ട് പള്ളിയിൽ കയറുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വന്നു ഗൈസ്, സർപ്രൈസ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ സസ്പെൻസ് പൊളിഞ്ഞു. ഇന്നലെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല, പെട്ടെന്ന് വന്നു, പ്രതീക്ഷിക്കാതെ. അപ്പൊ വരും പറഞ്ഞിട്ടേ, അപ്പൊ വരും പറഞ്ഞാണ്. 20-ാം തീയതി എന്റെ 20-ാം തീയതി നല്ല സന്തോഷത്തിലാണ്. പറയുന്നത് അറിയാതെ പെട്ടെന്ന് വന്നപ്പോ അമ്മയാണ്. ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോ അവിടെ വീടൊന്ന് തുറന്ന് കേറണ്ടല്ലോ.
അച്ഛൻ വിളിക്കുന്നു. ഞാൻ പോട്ടെ, സ്കൂട്ടി പോന്ന അങ്ങനെ ഉണ്ടൊരു അതി വരാ. അപ്പെ സ്കൂട്ടി പോയി. ആ വന്ന വഴിക്ക് അതല്ല അയൽവക്കത്തു നിന്നൊക്കെ ചായ കുടിക്കാൻ. ഇവിടെ പറ്റിക്കാനുള്ളതാണെന്ന് പറഞ്ഞ പിന്നെ ഞാൻ പറ്റിക്കാൻ വേണ്ടി വരുമ്പോ പ്രതീക്ഷ ഉണ്ടാകും. സസ്പെൻസ് പോയില്ലേ? അല്ല സത്യത്തിന് മറ്റേ രാവിലെ കോളും കൂടി ഉള്ളതാണ്. രാവിലെ നേരത്തെ കോള് കിട്ടിയില്ല. ഇവനാണ് ശരിക്കും പറ്റുന്നത്. ഇവൻ ഇരുപതാം തീയതി ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ചോദിക്കേ, പപ്പ എന്നാ പറയും എനിക്കെന്നാ. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപതാം തീയതി ഞാൻ വരുന്നെന്ന് പറഞ്ഞത്. അപ്പഴേക്ക് വേറെ ഇവിടെ എല്ലാം പാട്ടായി. ആ ഇരുപതാം തീയതി പപ്പ വരുന്നുണ്ട് എന്നോട് പറഞ്ഞേ പറഞ്ഞിട്ട് അവനാ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടുത്ത വീഡിയോ ഒക്കെ ഇനി സ്റ്റായിനെ ഏൽപ്പിക്കണം. എന്റെ എന്നിട്ട് ചോദിച്ച എന്നിട്ട് തരിച്ചു നിന്ന് എന്താ എന്റെ നെഞ്ച് ഇപ്പോഴും കടകടാ നടിക്കുന്നുണ്ട്. എന്റെ നെഞ്ച് കടകടാ നടിക്കുന്നു എന്തിന്? എന്റെ നെഞ്ച് കടകടാ. ഇല്ല എന്റെ നെഞ്ച് കടകടാ.